തൃക്കാക്കരയിൽ ക്രൈസ്തവ വോട്ടുകളിൽ കണ്ണുവച്ച് സ്ഥാനാർത്ഥി മാറ്റത്തിന് മുതിർന്ന സിപിഎം ആദ്യം ലക്ഷ്യമിട്ടത് പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിനെയാണ്. കേരളത്തിൽ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും പ്രമുഖ ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനെ തന്നെ രംഗത്തിറക്കി യുഡിഎഫിന്റെ കോട്ട പിടിക്കലായിരുന്നു ഇടതുതന്ത്രം. സഭയുമായുള്ള അടുപ്പവും പൊതുജന സ്വീകാര്യതയും സൗമ്യ മുഖവുമുള്ള ജോസ് ചാക്കോ തന്നെയാണ് മികച്ച സ്ഥാനാർത്ഥി എന്ന കണക്കുകൂട്ടലിലായിരുന്നു ഇടതു നീക്കം. ജോസ് ചാക്കോ സമ്മതം മൂളിയെന്നാണ് നാരട്ടിക്ക് ലഭിച്ച വിവരം. എന്നാൽ കുടുംബം എതിർത്തതോടെ ജോസ് ചാക്കോ പെരിയപ്പുറം പിന്മാറുകയായിരുന്നു. പിൻവാങ്ങിയ ജോസ് ചാക്കോ സഹപ്രവർത്തകനായ ഡോക്ടർ ജോ ജോസഫിനെ നിർദ്ദേശിക്കുകയായിരുന്നു. ഹൃദ്രോഗ വിദഗ്ധനും ചെറുപ്പക്കാരനും ഇടതുപക്ഷത്തോട് അടുപ്പം പുലർത്തുന്ന ആളുമായ ഡോക്ടർ ജോ ജോസഫ് മികച്ച സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന നിർദ്ദേശം ഡോക്ടർ ജോസ് ചാക്കോ തന്നെയാണ് മുന്നോട്ട് വെച്ചത്. പിന്നീട് നേതാക്കൾ അത് അംഗീകരിക്കുകയായിരുന്നു. ഡോക്ടർ ജോ ജോസഫിന് സഭയുമായുള്ള ബന്ധവും സിപിഎം കണക്കിലെടുത്തു. പാലാ രൂപതയിൽപ്പെടുന്ന ആളാണ് ഈരാറ്റുപേട്ട സ്വദേശിയായ ജോ ജോസഫ്. കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി അടക്കമുള്ള ഉന്നത സഭാ നേതൃത്വത്തിന്റെ ആശീർവാദവും ഉറപ്പാക്കിയാണ് സിപിഎം ജോ ജോസഫിനെ രംഗത്തിറക്കിയത്. ഇതിനു പിന്നിലും ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ജോ ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിൽ ഒരു പങ്കുമില്ലെന്നാണ് സഭയുടെ ഔദ്യോഗിക വിശദീകരണമെങ്കിലും ഉള്ളറയിൽ കാര്യങ്ങൾ അങ്ങനെയല്ലെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളും പ്രതികരണങ്ങളും. ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വം ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ലെനിൻ സെന്ററിൽ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ നടന്നത് ഡോക്ടർ ജോ ജോസഫിന്റെ വാർത്താ സമ്മേളനമാണ്. ചാനലുകളുടെ ക്യാമറകൾ ലെനിൻ സെന്ററിൽ നിന്ന് പാൻ ചെയ്തത് തൊട്ടടുത്തുള്ള ലിസി ആശുപത്രിയിലേക്കാണ്. വാർത്താ സമ്മേളന വേദിയിൽ ഡോക്ടർ ജോ ജോസഫിനോടൊപ്പം ജോസ് ചാക്കോ പെരിയപ്പുറവും ഒരു വൈദികനും ഉണ്ടായിരുന്നത് യാദൃശ്ചികവുമല്ല. വാർത്താ സമ്മേളനം നടന്ന വേദിയാണ് ഏവരെയും അമ്പരപ്പിച്ചത്. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കത്തോലിക്ക സഭയുടെ ഏറ്റവും പ്രമുഖമായ ആശുപത്രി തന്നെ വേദിയായി തിരഞ്ഞെടുത്തത് കരുതി കൂട്ടി തന്നെയാണെന്നാണ് പിന്നീട് നടന്ന കാര്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. ജോസഫിനെ വേദിയിൽ കൂടുതൽ പരിചയപ്പെടുത്തത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറമായിരുന്നു. ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വം സഭ അറിഞ്ഞു തന്നെയാണെന്നാണ് അൽമായരും വൈദികരും അടക്കമുള്ളവരുടെ വിശ്വാസം. ജോ ജോസഫിനെ പിന്തുണയ്ക്കില്ലെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത സംരക്ഷണ സമിതി പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. ജോയുടെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിൽ കർദിനാൽ ആലഞ്ചേരി ഉണ്ടെന്ന് തന്നെയാണ് അതിരൂപതയിലെ ആലഞ്ചേരി വിരുദ്ധരുടെ അനുമാനം. ഭൂമി കച്ചവടത്തിൽ ആലഞ്ചേരിക്കെതിരെ തിരിഞ്ഞിട്ടുള്ള വൈദികരും അൽമായരും തൃക്കാക്കരയിലെ തിരഞ്ഞെടുപ്പിൽ സർക്കാരും സഭയും തമ്മിലുള്ള ഒത്തുകളി കാണുന്നുണ്ട്. ലിസി ആശുപത്രി വാർത്താ സമ്മേളന വേദിയായി തിരഞ്ഞെടുത്തതിനെതിരെ വിമർശിച്ച് സഭാ മുൻ വക്താവ് ഫാദർ പോൾ തേലക്കാട്ട് ഇക്കാര്യത്തിൽ സഭ സമാധാനം പറയണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടത് ഒന്നും കാണാതെയല്ല. ആലഞ്ചേരി ഉൾപ്പെട്ട പ്രമാദമായ ഭൂമി വിൽപ്പന നടന്നിട്ടുള്ളത് തൃക്കാക്കര മണ്ഡലത്തിലാണ്. ദേശീയപാതയിലെ കണ്ണായ 90 സെന്റ് ഭൂമി സഭയറിയാതെ വിറ്റുതുലച്ച് സഭയ്ക്ക് നഷ്ടം ഉണ്ടാക്കിയെന്നാണ് ആലഞ്ചേരിക്കെതിരായ കേസ്. ഭൂമി വിൽപ്പനയിൽ കേസെടുത്ത് സർക്കാർ ആലഞ്ചേരിക്ക് അനുകൂലമായ നിലപാടാണ് കോടതിയിൽ സ്വീകരിച്ചു പോരുന്നത്. അതിരൂപതയുടെ ഭൂമി അവർ വിറ്റതിൽ സർക്കാരിന് ഒന്നും ചെയ്യാനില്ലെന്ന ഒഴുക്കൻ മറുപടിയുമായി സർക്കാർ കോടതികളിൽ ഒളിച്ചുകളി തുടരുന്നതിന് പിന്നിൽ സഭയെ വിരട്ടി നിർത്തലാണെന്നാണ് ലക്ഷ്യം. ഇതിനിടയിലാണ് ആലഞ്ചേരി അന്വേഷണം നേരിടണമെന്ന് കോടതി ഉത്തരവിട്ടത്. കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിലെത്തിയ ആലഞ്ചേരിയോട് അന്വേഷണം നേരിടാനാണ് ഹൈക്കോടതിയും പറഞ്ഞത്. കൂടെ ഈ ഭൂമി എങ്ങനെ കിട്ടിയെന്നും ഇതിൽ സർക്കാർ ഭൂമിയോ പുറമ്പോക്കോ ഉണ്ടോ എന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനും കോടതി ഉത്തരവിട്ടു. കേസ് റദ്ദാക്കാൻ പോയ ആലഞ്ചേരി ഇതോടെ കൂടുതൽ പ്രതിസന്ധിയിലായി. ഇവിടെയും സർക്കാർ ആലഞ്ചേരിയെ കൈവിട്ടില്ല. റവന്യൂ ഉദ്യോഗസ്ഥരെ കമ്മിറ്റി വെച്ച് ഭൂമി നേരായ വഴിയിൽ കിട്ടിയതാണെന്നും സർക്കാർ ഭൂമി സഭയുടെ കൈവശം ഇല്ലെന്നും റിപ്പോർട്ട് നൽകി. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ആലഞ്ചേരി സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും അന്വേഷണം നേരിടാൻ നിർദ്ദേശിച്ച കോടതി കേസിൽ സർക്കാരിന്റെ നിലപാട് തേടിയിരിക്കുകയാണ്. ഭൂമി വിൽപ്പനയിൽ ആലഞ്ചേരിക്കെതിരായ കേസ് സഭയുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന വാളായി മാറിയിരിക്കുകയാണ്. കേസിൽ കോടതിയിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും എന്ന് സഭയ്ക്കും സർക്കാരിനും അറിയാം. കേരളയിൽ മദ്യനയം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കത്തോലിക്ക സഭ നേതൃത്വം ഇതുവരെ സർക്കാരിനെതിരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. പ്രതികരിക്കാത്തതിന് കാരണം സഭ ചില കാര്യങ്ങളിൽ പ്രതിരോധത്തിലായതാണ്. സഭയുടെ ഈ പ്രതിസന്ധി സർക്കാരിനും അറിയാം. പരസ്പരം കൊമ്പ് കോർക്കാതെ ഇരുകൂട്ടരും സമവായത്തിന്റെ പാതയിൽ പോകുന്നതിലുള്ള കാരണങ്ങളും ഇതൊക്കെ തന്നെയാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലും സർക്കാർ സഭയിൽ നിന്ന് ചിലതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അറിഞ്ഞു പ്രവർത്തിക്കേണ്ടത് സഭയാണെന്ന് മാത്രം.